കല്യാൺ സിൽക്സ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ കല്യാൺ സിൽക്സ്. വടകരയിലെ പത്രപ്രവർത്തന ചരിത്രം അടയാളപ്പെടുത്താതെ പോയ ഈ നാടിന്റെ വികസന ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്ന കവി പ്രൊഫസർ വീരാൻകുട്ടി. വടകര പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫോട്ടോ അനാച്ഛാദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടകരയിലെ പത്രപ്രവർത്തന രംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള മൂന്ന് പേർ, സുഫി മാഷും ദേവരാജ് മാഷും അതുപോലെ ബാലകൃഷ്ണൻ കടത്തനാട്, ഈ മൂന്ന് പത്രപ്രവർത്തകർ എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ടായിരുന്നവരാണ്. ഈ മൂന്ന് പേരും പ്രത്യേകിച്ച് സുഫി മാഷുമായിട്ടൊക്കെ വളരെ കാലത്തെ പരിചയം എനിക്കുണ്ടായിരുന്നു. ഈ മൂന്നുപേരെക്കുറിച്ചും പറയാവുന്ന ഒരു പൊതുവായി പറയാവുന്ന ഒരു കാര്യം, വളരെ നിശബ്ദമായി അങ്ങേയറ്റം വിനയത്തോടെ തങ്ങളുണ്ട് എന്ന് പോലും മറ്റൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും നിശബ്ദതയോടെ ഈ രംഗത്ത് വലിയ സേവനം നൽകിയിട്ടുള്ള പത്രപ്രവർത്തകരാണ്. നമുക്കറിയാം വടകരയിലെ പത്രപ്രവർത്തന ചരിത്രം ഈ നാടിൻ്റെ വികസന ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്രമാണ്. അത് പലപ്പോഴും അടയാളപ്പെടുത്താതെ പോയിട്ടുള്ളൊരു ചരിത്രം കൂടിയാണ്. രാഷ്ട്രീയക്കാർ ചെയ്ത സേവനങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തും, സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ളവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ നമ്മൾ രേഖപ്പെടുത്തും. പക്ഷേ അതിനോടൊപ്പം പത്രപ്രവർത്തകർ ചെയ്തിട്ടുള്ള വലിയ സംഭാവനകൾ, അത് ഈ നാടിൻ്റെ വാർത്തകൾ ലോകത്തെ അറിയിക്കുന്നുവെന്ന് മാത്രമല്ല, അതോടൊപ്പം അധികാരികളിൽ നിന്ന് ഈ നാടിന് കിട്ടേണ്ട പല കാര്യങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വാങ്ങിക്കൊടുക്കുന്ന, അങ്ങനെ വികസനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കാൽനൂറ്റാണ്ട് കൊണ്ട് പ്രത്യേകിച്ചും വടകരയിലെ പത്രപ്രവർത്തകന്മാർ നിർവഹിച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു ഒരു വലിയ സംഭാവനയായിട്ട് ഞാൻ കാണുന്നു. അതിൽ നിർണായകമായിട്ട് പങ്കെടുത്തിട്ടുള്ള പത്രപ്രവർത്തകന്മാരുടെ കൂട്ടത്തിലാണ് നമ്മളിൽ നിന്ന് മൺമറിഞ്ഞു പോയ സുപ്പി മാഷും ദേവരാജും അതുപോലെ ബാലകൃഷ്ണൻ കടത്തനാട് ഈ മൂന്ന് പേരും നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഈ നേരത്തെ നമ്മൾ വിട്ടുപിരിഞ്ഞ പത്രപ്രവർത്തകന്മാരുടെ ഈ ഫോട്ടോയുടെ ആ നിരയിലേക്ക് നിങ്ങളുടെ ഓർമ്മയുടെ, അങ്ങനെയാണ് ഓർമ്മയെ ശരിക്കും ഈ ചുവരെന്ന് പറയുന്നത് ഓർമ്മയുടെ ചുവരാണ്. ആ ഓർമ്മയുടെ ചുവരിലേക്ക് നിങ്ങൾ അവരെ കൂടി ചേർത്ത് വെക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നു. പത്രപ്രവർത്തന രംഗത്ത് നിരവധി വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച അകാലത്തിൽ വിട്ടുപോയ പ്രവർത്തകരുടെ ഫോട്ടോ അനാച്ഛാദനമാണ് വടകര പ്രസ് ക്ലബ്ബിൽ നടന്നത്. പരിപാടിയിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കളായ ഇ വി വത്സൻ, പ്രേംകുമാർ വടകര എന്നിവരെ ആദരിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രാജീവൻ പറമ്പത്ത് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രദീപ് ചോംബല അധ്യക്ഷത വഹിച്ചു. ഐ ഡി കാർഡിന്റെ വിതരണം കെ പി വിജയകുമാർ ടി പി ബാലകൃഷ്ണന് നൽകി നിർവഹിച്ചു. പി ലിജീഷ് ആശംസയർപ്പിച്ച് സംസാരിച്ചു. വി വി രഗീഷ് നന്ദി പറഞ്ഞു. അപ്പൊ നമ്മള് പത്രക്കാരെ എന്ന് പറയുന്നത് ഇതുവരെ ആരെയും അങ്ങനെ എന്താ പറയുക ഒരു പുരസ്കാരം കിട്ടുന്നവരെ ആദരിച്ച ശീലയില്ല, ആദരിക്കുന്ന വാർത്ത കൊടുത്തിട്ടാണ് ശീല. അപ്പൊ നമ്മുടെ പ്രസ് ക്ലബ്ബിൽ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ വത്സമാഷും പ്രേമമാഷും എപ്പോ നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ്, നമ്മുടെ കൂടെയുള്ളവരാണ്, അങ്ങനെയാണ് ഞങ്ങൾ കരുതിയത്. അപ്പൊ എല്ലാവരും വളരെ ഒറ്റക്കെട്ടായിട്ട് അത് വേണമെന്നുള്ള ആവശ്യപ്പെട്ടപ്പോ അപ്പൊ ചർച്ചയൊക്കെ വന്നു. ഇനിയും ഇങ്ങനെ അവാർഡൊക്കെ കിട്ടില്ല, അവരെ ആദരിക്കേണ്ടവർ, അതൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇവർ രണ്ടുപേരും നമുക്കൊപ്പമുള്ളവരാണ്, നമുക്ക് അങ്ങനെയേ തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ കാലത്തും അങ്ങനെയേ തോന്നിയിട്ടുള്ളൂ. ണം എരിവയിൽ പാതയിൽ തണൽ മരമാകണം, ഊരിരുൾ പാതയിൽ വഴിവിളക്കാകണം, നീറും വ്രണങ്ങളിൽ തൈലമായി പടരണം, കനിയായുണരുവാൻ മണ്ണിൽ വേർപ്പായി ഇനിയണം, തുമ്പിലെ ചായമായി തൂവണം, തിന്മയകറ്റുവാൻ പന്തമായി എരിയണം, പണിയും കരങ്ങളെ തൂവാൻ പഠിക്കണം, പണയപ്പെടുത്തുകില്ലെന്നാർത്തു പറയണം. എൻ്റെ പാട്ട് പിന്നെ ഈ അരുവ് പറഞ്ഞിട്ടുണ്ട് ശങ്കരപ്പള്ളി എന്ന് തോന്നുന്നു, കണ്ടു കണ്ടാണ് കടലിങ്ങനെ വലുതായത് എന്ന് പറഞ്ഞു. അതുപോലെ ഇത് സിനിമയിൽ പ്രേംനസീറും ഷീലയും ചുണ്ടു ചലിപ്പിച്ച് പാടിയിട്ട് മറ്റുള്ളവരേറ്റുപാടിയ പാട്ടല്ല ഇത്.
ലൈവായിട്ട് ഓരോരുത്തരും പാടിപ്പാടിയാണ് ഈ പാട്ടുകൾ എൻ്റെ മധുമഴ പാട്ടുകളൊക്കെ അറിയപ്പെട്ടത്. അതിനെനിക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം പക്ഷേ നേരത്തെ പ്രേംകുമാർ പറഞ്ഞതുപോലെ പാട്ട് കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പാട്ടുകൾ ഒരുപാട് ഞാൻ എൻ്റെ വളരെ സങ്കടത്തോടു കൂടി ഈ മുഖപുസ്തകം ഈ ഫേസ്ബുക്കിലൊക്കെ ഈ യൂട്യൂബിലൊക്കെ കളഞ്ഞു ചെന്നാലും ഓരോരുത്തർ അവരുടേതായ പാട്ടായിട്ട് തന്നെ ചിത്രീകരിച്ച് പാടുകയും പറയുകയും അതൊക്കെ ചെയ്യുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. നമുക്കതിൻ്റെ പിന്നാലെയൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പിന്നെ രണ്ട്, നമ്മുടെ മഹാപ്രതിഭയായ വീരാൻകുട്ടി മാഷ പോലെ തന്നെയുള്ള പ്രതിഭ കവിയായിരിക്കുന്ന നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പുസ്തകത്തിൽ എൻ്റെ ഈ കഴിഞ്ഞുപോയ കാലവും ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രിൻ്റ് അടിച്ചു വന്നിരുന്നത് എനിക്ക് അഭിമാനമാണ്. ശരിക്കും എൻ്റെ കവിത എൻ്റെ പാട്ട് അത്രയും ഉയർന്നല്ലോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എന്നാലും അങ്ങനെ പാട്ട് കൈവിട്ട് പോയിട്ടുണ്ട്. പിന്നെ ആകാശവാണി കണ്ണൂരിന്ന് ഇപ്പോഴും ദിവസവും എൻ്റെ പാട്ട് വെക്കും ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക്. സാധാരണ ഒരു ക്ലബ്ബല്ല ഇങ്ങനെ വെക്കുന്നത് കേൾക്കാം, ആരോട് ചോദിക്കാണ്ടും പറയാണ്ടല്ല. ഈ ആകാശവാണി എന്നെല്ലാം പറയുന്നത് ഒരു വലിയൊരു ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനമാണ്. അത് ഈ പ്രക്ഷേപണം ചെയ്തോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചോദിക്കാനും ബാലചന്ദ്ര മേനോൻ എൻ്റെ സിനിമയിൽ ജഗതി 5 പ്രാവശ്യം പാടുന്നുണ്ട്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കര എന്നുള്ള പാട്ട് അയാൾ എന്നെ പാടുന്നിട്ട് അതിലൊരു താങ്ക്സോ കാര്യം ഉപ്പും മുളകും എന്നുള്ള സീരിയലിൽ അതിലെ കഥാപാത്രങ്ങളിൽ ഇത് പാടുന്നുണ്ട്. മധുസൂദനൻ നായർ കവിത പാടുമ്പോൾ അദ്ദേഹത്തിന് നന്ദി എല്ലാം പറയുന്നുണ്ട്. നമ്മൾ ഒരു സംഗതിയില്ല, ആരും നമ്മളിങ്ങനെ ഇത് കാട്ടി ഇതെൻ്റെതാണ് ഇതെൻ്റെതാണ് ഇതെൻ്റെ ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനൊരു സൗകര്യമുള്ളത് കൊണ്ട് എനിക്ക് പറയാനൊരു സൗകര്യമായി എന്നുള്ളതാണ് ഇതിനെ കൊണ്ട് ഏറ്റവും വലിയ നേട്ടം. കേരളം കാത്തിരുന്ന ഏറ്റവും വലിയ ഡിസ്കൗണ്ട് സെയിൽ തിരിച്ചെത്തുന്നു. കല്യാൺ സിൽക്സ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. സാരി, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയിലെ അതിശയിപ്പിക്കുന്ന കളക്ഷനുകൾ സ്വന്തമാക്കൂ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. കാഞ്ചീപുരം സാരികൾക്കായി പ്രത്യേക വിഭാഗം കല്യാൺ സിൽക്സ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. കല്യാൺ സിൽക്സ്.